പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻമീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. കാതലത്ത് കോറ് എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ വിഗതികൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയും വിവാദമായ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, കാസ എന്ന് പറയുന്ന ഒരു സമുദായിക സംഘടന ആ സിനിമയെ വിമർശിച്ചിരിക്കുകയാണ്. കാരണം അത് ഒരു പ്രത്യേക സമുദായത്തെ സ്വയവർഗ ഭോഗികളാക്കി ചിത്രീകരിക്കുന്നു എന്നതാണ് ആ സംഘടനയുടെ ആക്ഷേപം. അവർ മമ്മൂട്ടിയുടെ പേരെടുത്ത് തന്നെ അഹമ്മദ് കുട്ടി കൈകുത്തു നന്ദിയുണ്ട് എന്നിങ്ങനെ പേരിലാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ അത് സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും കലയാണ്. ഒരു നടനോ അവർ പോയി കണ്ട് ഇതിൽ അഭിനയിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ അഭിനയിക്കാം എന്ന് തീരുമാനിക്കുന്നു. അതിന് അപ്പുറമായി സിനിമയിലെ കഥാപാത്രങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട ആളാണ്, ഏത് മതത്തിൽപ്പെട്ട ആളാണെന്നൊന്നും സിനിമാ നടന്മാർ നോക്കാറില്ല. അവരൊരു പക്ഷേ തൻ്റെ റോളിനേക്കാൾ വേറെ ഏതെങ്കിലും നടൻ്റെ റോളിന് പ്രാധാന്യമുണ്ടെങ്കിൽ അത് ഇടപെട്ട് തിരക്കഥയിൽ ആ നടൻ്റെ പ്രാധാന്യം കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് എന്നല്ലാതെ അത് ഈ സമുദായത്തിൽപ്പെട്ട കഥാപാത്രങ്ങൾ പാടില്ല അല്ലെങ്കിൽ വേറൊരു സമുദായത്തിൽപ്പെട്ടുള്ള കഥാപാത്രങ്ങൾ ആകണം എന്നൊന്നും അവർ ശരിക്കാറില്ല. ഇപ്പോൾ കാതലത്തെ കോറിൽ മമ്മൂട്ടി പേരെടുത്താണ് വിമർശിച്ചിരിക്കുന്നത്. അതിൽ സംവിധായകനുണ്ട്, അതിൽ നിർമ്മാതാവുണ്ട്, തിരക്കഥാകൃത്തുണ്ട്. അവരുടെയൊന്നും ജാതിയും മതവും നോക്കാതെ മമ്മൂട്ടി മനഃപൂർവ്വം ഈ കഥാപാത്രം ചെയ്തതായിട്ടാണ് കാസയുടെ കണ്ടെത്തൽ. അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു വിലയിരുത്തലല്ല. സിനിമയിൽ ഒരിക്കലും ജാതിയും മതവും ഒന്നും കൊണ്ടുവരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്നു കൂടിയുണ്ട്, മമ്മൂട്ടി ഇതിന് മുമ്പ് ചെയ്ത സിനിമ കണ്ണൂർ സ്ക്വാഡിൽ, അതിൽ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് വേറൊരു സമുദായത്തിലെ സമുദായ അംഗങ്ങളാണ്. അതിൽ മുനീർ ഷാ എന്നൊക്കെ പറയുന്ന വില്ലൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇതിൽ നമുക്കൊരു കാര്യം വ്യക്തമാകുന്നത്, സിനിമാ നടന്മാർ തങ്ങളുടെ അടുത്ത് തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ കഥയുമായിട്ട് വരുമ്പോൾ അത് തങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റിയ കഥയാണെങ്കിൽ അത് തിരഞ്ഞെടുത്ത് അഭിനയിക്കുന്നു എന്നല്ലാതെ അത് ഏത് മതത്തിൽപ്പെട്ട കഥാപാത്രങ്ങളാണ് വില്ലനായിട്ട് വരുന്നത് എന്നൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ കലയെ കലയായി തന്നെ ആസ്വദിച്ച് വിലയിരുത്തി കാണുക എന്നുള്ളതല്ലാതെ വെറുതെ സമൂഹത്തിൽ അന്ധചിത്രങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത്തരം കമൻ്റുകൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഏറ്റവും പ്രതീക്ഷാജനകമായ കാര്യമെന്നത് പറയുന്നത് കാസയെ പോലെയുള്ള സംഘടനകൾ ആ സമുദായത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ ഇത്തരം ചിത്രശക്തിത്വങ്ങൾ ഉണ്ടാക്കരുത്, ഇത്തരം ചിത്രത അന്ധചിത്രതകൾ സമൂഹത്തിൽ ഉണ്ടാക്കരുത് എന്ന രീതിയിൽ കമൻ്റുകൾ വരുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും സ്നേഹവും സൗഹാർദ്ദവും പങ്കിട്ട് വീണ്ടും ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ചെയ്യുന്നത്